വനത്തിൽ നിന്ന് തടിമുറിച്ചു കടത്താനുള്ള ശ്രമം പുറത്തു പറയാതിരിക്കാൻ വനംവകുപ്പിലെ താൽക്കാലിക ജീവനക്കാരനെ മോഷ്ടാക്കൾ മർദ്ദിച്ചതായി പരാതി. വനംവകുപ്പിലെ താൽക്കാലിക ജീവനക്കാരനും പ്രദേശത്തെ അറിയപ്പെടുന്ന പാമ്പുപിടുത്ത വിദഗ്ധനുമായ ഏരൂർ സജുവിനാണ് വനംകൊള്ളക്കാരിൽ നിന്ന് മർദ്ദനമേറ്റത്. ഏരൂർ നീരാട്ടുതടം വനത്തോട് ചേർന്നുള്ള സജുവിന്റെ വസ്തുവിലേക്ക് പോകുമ്പോഴാണ് വാഹനത്തിൽ മരം മുറിച്ചു കടത്താൻ ശ്രമിക്കുകയായിരുന്ന സംഘം സജുവിനെ ആക്രമിച്ചത്. വനത്തിന്റെ ബോർഡറിൽ ഞാൻ വസ്തുവൊക്കെ മേടിച്ച് അവിടെ ഫാം നടന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. നീ അന്നോടെ ആർഒയ്ക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത് എന്ന് ചോദിച്ച് എന്നെ മർദ്ദിക്കുകയായിരുന്നു. അവർ 8 പേര് ഇറങ്ങി എന്നെ നല്ല രീതിയിൽ മർദ്ദിച്ച് ഞാൻ ഇത് വെളിയിൽ പറയാതിരിക്കാൻ ചെയ്തു. ആഞ്ഞേരി അവിടെ നിന്ന് ഒരുപാട് പോകുന്നുണ്ട്. അവിടെ നിന്ന് കാട്ടുതടികളും കള്ളത്തടികളും എല്ലാം പോകുന്നുണ്ട്. നീരാട്ടുതുറം പ്രദേശത്ത് വ്യാപകമായ വനംകൊള്ളയാണ് നടന്നുവരുന്നത്. ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള വൻമരങ്ങളാണ് കാട്ടുകളന്മാർ പ്രദേശത്ത് നിന്ന് മുറിച്ചു കടത്തുന്നത്. തടി കടത്തുന്ന കാര്യം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയും എന്ന ഭീഷണിയോടെയായിരുന്നു മർദ്ദനം. അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സജു. ഏരൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വനത്തോട് ചേർന്ന പ്രദേശത്ത് തന്റെ ഉടമസ്ഥതയിലുള്ള വസ്തുവിലുണ്ടായിരുന്ന ഫാമിലെ 30 വിലപിടിപ്പുള്ള നായ്ക്കളെയും കന്നുകാലികളെയും വനംകൊള്ളക്കാർ കൊന്നുകളഞ്ഞതായും സജു പറയുന്നു. ന്യൂസ് ബ്യൂറോ അഞ്ചൽ.